കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുകാലത്തും ഗുളികകാലത്തും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കൈവശമായിട്ട് മാറുമെന്നുള്ള ചോദ്യമാണ് നമുക്ക് വന്നേക്കുന്നത്. നമ്മുടെ കണ്ടോസ് എന്നൊരു ചോദ്യമായത് കേട്ടോ. അപ്പോഴേ രാഹുകാലം ഗുളികകാലം എന്താണെന്ന് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പഴയകാലത്ത് ദേവാസുര യുദ്ധം നടന്ന സമയത്തിന് സർപ്പാവസ്ഥ ഒന്നേ ഉള്ളായിരുന്നു. അതിലെ ദേവന്ദ്രന്റെ ഭാഗത്തു നിന്നും ദേവന്ദ്രന്റെ ഇതിൽ നിന്ന് വെട്ടുകൊണ്ട് ആ സർപ്പാവസ്ഥ രണ്ടവസ്ഥയായിട്ട് മാറിയായിട്ടും തലയുടെ ഭാഗം രാഹുവായിട്ടും വാലിന്റെ ഭാഗം കേതുവായിട്ടും മാറിയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ രാഹുവിന് ഓരോ ഗ്രഹങ്ങളെ പ്രത്യേകിച്ച് സൂര്യചന്ദ്രന്മാരുടെ ഇടയ്ക്ക് വരുന്ന അവസ്ഥയിലാണ് രാഹുകാലം, സോറി, ഈ സൂര്യചന്ദ്രന്മാരുടെ ഇടയ്ക്ക് വരുമ്പോഴാണ് ഇതിനെ നമുക്ക് ഗ്രഹണം എന്ന് പറയുന്നത്. ഈ ഗ്രഹണ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കൈവശത്തിന് തുല്യമായിട്ട് മാറും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ രാഹുകാലത്തിന് പ്രാധാന്യമില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവാം. നല്ലൊരു ചോദ്യം തന്നെ അവിടെ വന്നേക്കുന്നത്. രാഹുകാലത്തും ഗുളികകാലത്തും പഴയ കാലത്ത് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഈ സമയത്ത് രാഹു പ്രധാനമായിട്ടും നമ്മൾ യാത്രയ്ക്ക് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. രാഹുവിനെല്ലാം ഭയപ്പെടാൻ തുടങ്ങിയത് സർ സി പി രാമസ്വാമി കേരളത്തിൽ വിവാനായിരുന്ന സമയത്ത്. അന്ന് പഞ്ചാംഗ രചനയിൽ വന്നുപെട്ടുപോയ ഒരു പിഴവായിട്ട് അല്ലെ പഞ്ചാംഗ രചനയിൽ വന്നുപെട്ടുപോയ ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം ആ രാഹുകാലം ഓരോ ഉദയമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്നാലും പൊതുവായിട്ട് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന സമയം രാഹുകാലം ഞാൻ പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം 4:30 to 6:00 ഞായറാഴ്ച ദിവസം 4:30 to 6:00 തിങ്കളാഴ്ച ദിവസം 7:30 to 9:00 ചൊവ്വാഴ്ച 3:00 to 4:00 ബുധനാഴ്ച 12:00 to 1:30 വ്യാഴാഴ്ച 1:30 to 3:00 വെള്ളിയാഴ്ച വരുമ്പോൾ 10:30 to 12:00 ശനിയാഴ്ച വരുമ്പോൾ 9:00 to 10:30 വരുന്നത്. ഇനി ഗുളികകാലം നമുക്ക് നോക്കാം. ഞായറാഴ്ച പകല് 3:00 to 4:00 നമുക്ക് ഗുളികകാലം പറയുന്നത്. തിങ്കളാഴ്ച 1:30 to 3:00 ചൊവ്വാഴ്ച 12:00 to 1:30 ബുധനാഴ്ച 10:30 to 12:00 വ്യാഴാഴ്ച 9:00 to 10:30 വെള്ളിയാഴ്ച 7:00 to 9:00 ശനിയാഴ്ച 6:00 to 7:00 ഗുളികകാലം വരുന്നു. ഈ സമയത്ത് ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഈ ചൊവ്വാഴ്ച ഒക്കെ ഒരു 12:00 to 1:30 ഈ ഗുളികകാലം പറയുന്നത്. അപ്പം ഈ സമയത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച രാഹുകാലം നോക്കണം, 1:30 to 3:00 രാഹുകാലം വരുന്നത്. അപ്പം ഈ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടദേവതകളെയൊക്കെ പ്രാർത്ഥിക്കണം. അതിനുശേഷം 3 വറ്റ് ചോറ് മാറ്റി വെക്കണം. അത് കളയാനെടുത്ത് വെച്ചാൽ മതി. ആദ്യത്തെ വറ്റെടുത്ത് മാറ്റി വെക്കുമ്പോൾ രാഹുകാലമാണെങ്കിൽ രാഹുസങ്കല്പത്തിൽ അല്ലെ കേതുസങ്കല്പത്തിൽ രാഹുകേതുക്കൾക്കായിട്ട് ഒരു ആദ്യത്തെ വറ്റ് മാറ്റി വെക്കുക. രണ്ടാമത്തെ വറ്റ് മരിച്ചു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇരുത്തിയിട്ടില്ല എങ്കിൽ അവരെ സങ്കല്പിച്ച് വെക്കാം. പിന്നെ 3-ാമത്തെ വറ്റ് നാട്ടുകൊതി, കാട്ടുകൊതി, വീട്ടുകൊതി, അന്യരായിട്ടുള്ളവരുടെ കൊതി, കൊതിയായ കൊതികളെല്ലാം പോറ്റയെ സങ്കല്പിച്ചിട്ട് 3-ാമത്തെ വറ്റും മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളവും ഇതിനെ മണ്ടയ്ക്ക് നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ വറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഇഷ്ടദേവതകളുടെ മന്ത്രം കുറഞ്ഞത് ഓരോ വറ്റ് കഴിക്കുമ്പോൾ 7 പ്രാവശ്യം ജപിച്ചിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദഹനക്കേടുകൾ, ദഹന പ്രശ്നങ്ങൾ, കൈവിഷ തുല്യമായിട്ട് ഈ നമ്മൾ കഴിക്കുന്ന അവസ്ഥ മാറുന്ന കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. അപ്പം നമുക്ക് കൈവിഷം എന്ന് പറഞ്ഞ അവസ്ഥ അതിനുള്ള എപ്പിസോഡൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനെ അറിയാതെ നമ്മൾ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൽക്കാലിക പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് 7 ദിവസം അടുപ്പിച്ച് ശിവക്ഷേത്രത്തെ നിർമാല്യ ദർശനം നടത്തി 7 ദിവസവും കൂവളമാല സമർപ്പിച്ച് 7 ദിവസവും നമ്മുടെ പേരിൽ നീലകണ്ഠത്രക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന കഴിച്ച് കതറിപ്പഴം ജപിച്ച് കഴിക്കുക. ഇനി ഇപ്പം അടുത്ത് ശിവക്ഷേത്രമില്ല, വിഷ്ണു ക്ഷേത്രം ഉള്ളെന്നിരിക്കട്ടെ. നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പറഞ്ഞതുപോലെ 11 ദിവസമാണ് അടുപ്പിച്ച് പോകേണ്ടത്. 11 ദിവസം അടുപ്പിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തുളസിമാല ചാർത്തി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന, നാരായണ സൂക്തം കൊണ്ട് അർച്ചന, ഏറ്റവും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കതിലിപ്പഴം ഭഗവാനെ നിവേദിച്ച് ഭഗവാന്റെ കൈവച്ച് പൂജിച്ചെടുത്തതിന് ശേഷം നമുക്കത് പതിവായിട്ട് അമ്പലത്തിൽ പുറത്തിറങ്ങിയിട്ട് നാലമ്പലത്തിന് പുറത്തിറങ്ങിയിട്ട് നമുക്കത് കഴിക്കാം. ഇപ്പം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നായിട്ടല്ലേ കഴിക്കാം. അതുകൊണ്ട് ഈ നല്ല രീതിയിലുള്ള ദോഷം മാറും. ചെറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പുണ്യക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിന് പ്രാധാന്യമുണ്ട്.
ഉദാഹരണം പളനിയിലെ വിഗ്രഹം എടുക്കുക. നേരത്തെ അതിനെപ്പറ്റി ഞാൻ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട്. പളനിയിലെ ഭഗവാന്റെ മുരുകസ്വാമിയുടെ വിഗ്രഹം എന്ന് വെച്ച് ഒരുപാട് തരം വിഷങ്ങൾ ചേർത്ത് പല കൂട്ടുകൾ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയെടുത്തൊരു വിഗ്രഹമാണ്. അപ്പം അവിടുത്തെ ഭഗവാൻ അഭിഷേകം ചെയ്ത് തീർത്ഥം ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ അപസ്മാരം, ഭ്രാന്ത്, ഉന്മാദം അങ്ങനെയുള്ള പല രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആ വിഗ്രഹം നശിക്കാതിരിക്കാനാണ് ആ വിഗ്രഹം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ചില ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പ്രാധാന്യം കാണും. സ്വയംഭുവായിട്ട് നിൽക്കുന്ന വിഗ്രഹമുണ്ട്. അച്ചൻകോവിൽ ശാസ്താവിൻ്റെ പറയണ ശാസ്താവിൻ്റെ കയ്യിൽ എപ്പോഴും വിഷഹാരി, അവിടുത്തെ ശാസ്താവ് കയ്യിൽ ഒരു ഇത് ഉരുള എപ്പോഴും ശാസ്താവിൻ്റെ കയ്യിൽ അരച്ച് അന്നനം കൊടുത്തേക്കും. അപ്പം അവിടെയൊക്കെ ഉള്ളൊരു വിഷം ഏറ്റു വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സമീപത്തായിട്ട് കിട്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ വെള്ളത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷം ഇറങ്ങുമെന്നാണ് ഒരുപാട് പേര് ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം അതുപോലെ നമ്മൾ പത്മനാഭസ്വാംശത്തിലെ വിഗ്രഹം എടുക്കുക, അതിനകത്ത് ഏകദേശം സ്വർണം, വെള്ളി, പിത്തള അങ്ങനെ പല രോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പല മരുന്നുകൾ ചേർത്തിട്ട് ഒരുപാട് സാളഗ്രാമങ്ങൾ ചേർത്തിട്ടാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഇവിടുത്തെയൊക്കെ ഭഗവാനെ ദോഷമില്ലാത്ത വിഗ്രഹത്തിൽ, ഇങ്ങനെയുള്ള വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് തീർത്ഥം നമ്മൾ സേവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള കൈവശ വിഷയം പോലെയുള്ള കൊതിദോഷം പോലെയുള്ള ചാവുകൊതി ദോഷം പോലെയുള്ള അവസ്ഥകൾ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഹുകാലത്തും ഗുളികാലത്തൊക്കെ ഭക്ഷണം കഴിച്ച് ഈ പറഞ്ഞ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തെ അത് ഹാനികരമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോവും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ഗുണമില്ല എങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കാണുക. ജ്യോതിഷനെ കണ്ട് അദ്ദേഹം പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ കൈവശാവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുകാല ഗുളികാലത്തൊക്കെ ഭക്ഷണം കഴിച്ച മൂലം, ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിച്ച മൂലം ശരീരത്തിനുണ്ടായേക്കുന്ന ആ ഒരവസ്ഥ മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.